ചെറുപ്പം മുതലേ വെള്ളത്തിന്റെ പ്രാധാന്യം, അതിൻ്റെ ആവശ്യകത പഠിച്ചു വളർന്നു വരുന്നവരാണ് നമ്മൾ. എന്നാൽ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ പ്രാധാന്യം അത്രത്തോളം മനസ്സിലാക്കണമെന്നില്ല. വെള്ളം കിട്ടാത്ത അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്നല്ല, എങ്കിലും കൂടുതലും കേരളം ഇട്ടാലോ മറ്റു അന്യ സംസ്ഥാനങ്ങളോ നമുക്ക് കാണാൻ കഴിയും. വെറുതെ കിട്ടേണ്ട വെള്ളം നിത്യോപയോഗ ആവശ്യങ്ങൾക്കും കുടിക്കാനും പൈസ കൊടുത്ത് വാങ്ങുന്ന അവസ്ഥ. എപ്പോൾ മുതലാണ് ഈ അവസ്ഥ ഉണ്ടായത്? നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത തമിഴ് സിനിമ സർദാർ, സംവിധാനം പി എസ് മിത്രൻ, കാർത്തി, രജിഷ വിജയൻ, മുനീഷ് ഖാൻ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ മറു രാജ്യങ്ങൾ അറിയാതെ അവരെ സംരക്ഷിക്കാനും എതിർ രാജ്യങ്ങളുടെ നീക്കങ്ങൾ അവരറിയാതെ ചോർത്താനും എല്ലായിടത്തും ചാരന്മാർ കാണും. അത്തരം ചാരന്മാരുടെ ജീവിതത്തിലേക്ക് കണ്ണോടുകയും ആ ചാരന്മാർക്കിടയിൽ നടക്കുന്ന വഞ്ചനയുടെ കഥയും ഒപ്പം അവരുടെ അവസ്ഥകളും അവർ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസും കൂടെ നമ്മുടെ ഈ രാജ്യത്ത് ഇനി വരാൻ പോകുന്ന വലിയൊരു ആപത്തിൻ്റെ റെഡ് അലർട്ടും കൂടി കഥയിലൂടെ കാഴ്ചവെച്ച് തരികയാണ് സർദാർ എന്ന സിനിമയിലൂടെ. സിനിമ കാണാൻ തുടങ്ങിയാൽ ഒരു നെഗറ്റീവ് മാറ്റി നിർത്തിയാൽ അവസാനിക്കുന്നത് പോലും അറിയാതെ ഈ സിനിമയിൽ മുഴുകിച്ചേർന്നിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ നെഗറ്റീവ് ആദ്യമേ പറയാം, അത് മ്യൂസിക് തന്നെയായിരുന്നു. സിനിമയിൽ മ്യൂസിക് കൈകാര്യം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. പാട്ടുരംഗങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. എങ്കിലും കഥയോടൊപ്പമുള്ള പാട്ടുരംഗങ്ങൾ കണ്ടിരിക്കാമായിരുന്നു. ഈ ആവശ്യമില്ലാത്ത പാട്ടുകൾ ഒഴിച്ചാൽ കഥയും സംവിധാനവും മേക്കിങ്ങും എല്ലാം നന്നായിരുന്നു. പ്രകടനങ്ങൾ എല്ലാവരും തന്നെ മനോഹരമാക്കി. ഒരു ചെറിയ കുട്ടി ഇതിൽ അഭിനയിക്കുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ആ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ഇഷ്ടപ്പെട്ട സീനുകൾ അല്ലെങ്കിൽ മനസ്സിൽ തട്ടിയ സീനുകൾ അവൻ്റെ തന്നെയായിരുന്നു. ഒപ്പം സ്ക്രീനിലെത്തിയ എല്ലാവരും തന്നെ തങ്ങളുടെ പ്രകടനം മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. കാർത്തികിൻ്റെയും എടുത്തു പറയാം, രണ്ട് ഗെറ്റപ്പും നിഷ്പ്രയാസം തന്നെയാണ് കൈകാര്യം ചെയ്തത്, മനോഹരമാക്കി തന്നിട്ട്. സീനുകൾക്ക് അനുയോജ്യമായ ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു തുടക്കം മുതൽ അവസാനം വരെയും. ഒപ്പം ആക്ഷൻ രംഗങ്ങളും നന്നായി ചെയ്തിട്ടുണ്ട്. ലാഗില്ലാതെ മടുപ്പില്ലാതെ ചെറു ത്രില്ലോടെ അവസാനം വരെ കണ്ടിരിക്കാം. ഒരുപാട് നല്ല രംഗങ്ങൾ നമുക്ക് കാണുവാനും ആസ്വദിക്കാനും കഴിയുന്നതാണ്. സിനിമ കണ്ടു കഴിഞ്ഞ് ഒരു നല്ല സിനിമ കണ്ടല്ലോ എന്ന സംതൃപ്തിയോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം. തമിഴിലിറങ്ങിയ സൂര്യയുടെ അയൻ എന്ന സിനിമയൊക്കെ ഓർത്തുപോയി. ആ സിനിമയ്ക്ക് ശേഷം അതേപോലെ ഒരു ലെവലിൽ വന്ന മറ്റൊരു സിനിമ എന്ന് പറയാം, അത്ര വരില്ലെങ്കിൽ പോലും. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.